നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈടെക് പണം കവർച്ച കണ്ണപുരത്തും. എസ് ബി ടിയിൽ നിന്ന് ഇമെയിൽ ഹാക്ക് ചെയ്ത് 2 ലക്ഷം രൂപ തട്ടി. ചെറുകുന്ന് സ്വദേശി രതീഷിന്റെ പണമാണ് തട്ടിയെടുത്തത്. RSS ഭീകരതയ്ക്കെതിരെ രാമന്തളിയിൽ CPM ജനകീയ കൂട്ടായ്മ. തൃക്കരിപ്പൂർ നടക്കാവ് കോളനി വികസനം. സർക്കാർ അനുവദിച്ച 1 കോടി രൂപയുടെ വിനിയോഗത്തിൽ വീഴ്ച വന്നതിൽ MLA ഇടപെടൽ. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MLA രാജഗോപാലൻ. KM മാണി UDFന് പുറത്ത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിൽ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയും മാറിമറിയുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ സമൂഹം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ TV രാജേഷ് MLA നേതൃത്വത്തിൽ അടിയന്തര യോഗം. വാർത്തകൾ വിശദമായി. കണ്ണപുരം SBT നിന്ന് ഇമെയിൽ ഹാക്ക് ചെയ്ത് 2 ലക്ഷം രൂപ തട്ടിയതായി പരാതി. ഗൾഫിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചെറുകുന്ന് സ്വദേശി രതീഷിന്റെ പണമാണ് തട്ടിയെടുത്തത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അലവിൽ പുതിയാപ്പറമ്പിൽ താമസിക്കുന്ന ചെറുകുന്ന് സ്വദേശി രതീഷിന്റെ 2 ലക്ഷം രൂപയാണ് കവർന്നത്. ഇമെയിൽ സന്ദേശപ്രകാരമാണ് പണം പിൻവലിച്ചത്. ഈ മാസം 3-നായിരുന്നു സംഭവം. സംഭവത്തെക്കുറിച്ച് SBT കണ്ണപുരം ശാഖാ മാനേജർ സി ഗിരീഷ് കുമാർ പറയുന്നത് ഇങ്ങനെ. അതേ ഇമെയിൽ ഐഡിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും റിക്വസ്റ്റ് വന്നത്. അതിൻ്റെ കൂടെ സൈൻഡ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് സംശയിക്കേണ്ടതായിട്ടൊന്നും തോന്നിയില്ല. ചെയ്തു കൊടുത്തു. ചെയ്ത ഉടനെ ബാങ്ക് ഇമെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺഫർമേഷൻ ആയിട്ട് വേറെ വരും ക്രെഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അത് കൂടാതെ ചെയ്ത ഉടനെ ഡൺ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഇമെയിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ 5-ാം തീയതി രാവിലെ വന്ന് ഇത് ഇമെയിൽ ഞാൻ അയച്ച എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ പോയിട്ട് പോലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചു. ചോദിച്ചപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ട്രാൻസ്ഫർ ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു. അറിഞ്ഞപ്പോൾ ഉടനെ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്തു. ഫണ്ട് ബാക്കിയുള്ള ഫണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യിച്ചു. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തതിൻ്റെ കോപ്പി, കസ്റ്റമർ റിക്വസ്റ്റിൻ്റെ കോപ്പി, അവിടെ ക്രെഡിറ്റ് ആയ ട്രാൻസാക്ഷൻ്റെ കോപ്പി കൂടി പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ തവണയും ചെയ്ത് കൊടുത്തു. അപ്പോൾ നിർഭാഗ്യം വെച്ചാൽ അത് കസ്റ്റമർ ഇങ്ങനെ ചെയ്തിട്ടില്ല, ഹാക്ക് ചെയ്താണെന്ന് പറയുന്നു. പൈസ പോയത് സദ്ദാംന്ന് പറയുന്ന ഒരു കസ്റ്റമർ SBIയുടെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ബ്രാഞ്ചിലെ അക്കൗണ്ടാണ്. ബാങ്ക് അധികൃതരുടെയും രതീഷിന്റെയും പരാതിയെ തുടർന്ന് കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പുതിയ കാലത്ത് ബാങ്ക് ഇടപാടുകളിലും പ്രസക്തിയേറുകയാണ് ഈ പഴഞ്ചൊല്ലിന്. ബാങ്കിലിട്ട പണം സൂക്ഷിക്കേണ്ടത് ബാങ്ക് അധികൃതരുടെ കടമയാണെങ്കിലും നമ്മൾ ഇടപാടുകാർ എടുക്കേണ്ടുന്ന ചില മുൻകരുതലുകളുണ്ട്. അവയെക്കുറിച്ച് പയ്യന്നൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. പണം സുരക്ഷിതമായിരിക്കുമെന്ന തോന്നലിൻ്റെ പുറത്താണ് നമ്മൾ ബാങ്കുകളെ ആശ്രയിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കാൻ സാധ്യമാകുമെന്നതാണ് ATMകളുടെ സ്വീകാര്യതയ്ക്കും കാരണം. ഒരു നഗരപരിധിയിൽ തന്നെ 3-4 ATM കൗണ്ടറുകൾ തുടങ്ങി അത് തങ്ങളുടെ പരസ്യത്തിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന ബാങ്കുകൾ ഇതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നഷ്ടപ്പെട്ടത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയായിരുന്നു മോഷണം. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ പലർക്കും പണം നഷ്ടപ്പെട്ടതോടെ ATMകളുടെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കയാണ് പലർക്കും. സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് അതാത് ബാങ്കുകളാണ്. എന്നാലും കാർഡ് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ പലതുമുണ്ട്. ATMന്റെ പരിസരത്തോ ക്രെഡിറ്റ് കാർഡ് ഉരയ്ക്കുന്ന സ്ഥലത്തോ ചെറിയ ക്യാമറ ഘടിപ്പിച്ച് നമ്മുടെ കാർഡിന്റെ പിൻ നമ്പർ ലഭ്യമാക്കുക എന്ന ഉപായമാണ് സാധാരണയായി മോഷ്ടാക്കൾ ചെയ്തു വരുന്നത്. ഇതിനു മുമ്പ് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കാനായി അവർ മാഗ്നറ്റിക് ക്രെഡിറ്റ് കാർഡ് റീഡർ ഉപയോഗിക്കുന്നു. കേവലം 3000 രൂപയ്ക്ക് ആർക്കും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മാഗ്നറ്റിക് ക്രെഡിറ്റ് കാർഡ് റീഡർ. കാർഡ് ഉപയോഗിക്കുന്ന സ്ഥലത്തോ നമ്മൾ സ്വാപ്പ് ചെയ്യുന്ന സ്ഥലത്തോ ഇത് വെച്ചു കൊടുത്താൽ മതി. കാർഡിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിൽ പതിയും. എന്നാൽ പിൻ നമ്പർ നഷ്ടപ്പെടാതിരുന്നാൽ നമ്മുടെ പണം സുരക്ഷിതമായി തന്നെ തുടരും. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ATM മെഷീനുകളിൽ പിൻ നമ്പർ കുത്തുന്ന സമയത്ത് മറുകൈ കൊണ്ട് മറച്ചു പിടിക്കുക, തൊട്ടടുത്ത് നിന്ന് ഒരാൾ സൂക്ഷിച്ചു നോക്കിയാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ നമ്പർ പ്രസ് ചെയ്യുക, ഷോപ്പുകളിൽ പർച്ചേസിന് കാർഡ് ഉപയോഗിക്കുമ്പോഴും ഇതുതന്നെ ചെയ്യുക, അടുത്ത് എവിടെയെങ്കിലും ഘടിപ്പിച്ച ക്യാമറ വഴി നമ്മുടെ പിൻ നമ്പർ മോഷ്ടാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാലും ഒന്നും സംഭവിക്കില്ല. കൂടുതൽ ക്യാഷ് ഫ്ലോ ഉള്ള അക്കൗണ്ടിൽ കാർഡ് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് മറ്റൊരു ഉപായം. കൂടുതൽ പണം അക്കൗണ്ടിലുണ്ടെങ്കിൽ കാർഡ് ഉപയോഗിക്കുന്നതിന് മാത്രമായി ചെറിയ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. ഇതിൽ നിന്നുള്ള ATM കാർഡ് പണം പിൻവലിക്കാനായി ഉപയോഗിക്കുക. ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാങ്കിനോട് ഒരു സപ്ലിമെൻ്ററി കാർഡ് കൂടി അപേക്ഷിക്കുക.
കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ പർച്ചേസിന് മാത്രം ലിമിറ്റ് കുറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡ് കരുതുക. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന സമയം പിൻ നമ്പർ പറഞ്ഞുകൊടുക്കാതിരിക്കുക. ഷോപ്പിംഗ് സമയത്ത് സ്വാപ്പ് ചെയ്തതിനു ശേഷം പിൻ നമ്പർ നമ്മൾ തന്നെ പ്രസ് ചെയ്യുക. ബാറിലും വലിയ റെസ്റ്റോറൻറ്റുകളിലും പിൻ നമ്പറുകൾ പറഞ്ഞുകൊടുക്കാതിരിക്കുക. വളരെ വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിൽ മാത്രം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വഴി പർച്ചേസ് ചെയ്യുക. മാസത്തിൽ ഒരിക്കലെങ്കിലും പിൻ നമ്പർ ചേഞ്ച് ചെയ്യുക. വലിയ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിലും പിൻ നമ്പർ മാറ്റിക്കൊടുക്കുക. പേഴ്സണൽ ഫോൺ നമ്പറിലെ അക്കങ്ങൾ പിൻ നമ്പറായി ഉപയോഗിക്കാതിരിക്കുക. മോഷ്ടാവ് നമ്മെ അറിയുന്ന ആളാണെങ്കിൽ ആദ്യം അടിച്ചു നോക്കുന്ന നമ്പർ ഇതായിരിക്കും. ATM കാർഡിൻ്റെ കവറിൽ പിൻ നമ്പർ എഴുതി വെക്കാതിരിക്കുക. അഥവാ കാർഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് കാർഡ് ബ്ലോക്ക് ചെയ്യുക. പണം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ബാങ്കിന്റെ ജോലി. എന്നാൽ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് പോലും പണം നഷ്ടപ്പെടാതിരിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. അതിന് നിങ്ങളെ സഹായിക്കുക എന്ന മാധ്യമധർമ്മമാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. RSS ഭീകരതയ്ക്കെതിരെ CPM രാമന്തളിയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അക്രമം നടത്തലും സംഘർഷം സൃഷ്ടിക്കലും ശീലമാക്കിയ പ്രസ്ഥാനമാണ് RSS. സമീപകാലത്ത് അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 80 സഖാക്കളെ RSSകാർ ഇതിനോടകം കൊന്നിട്ടുണ്ട്. സ്വന്തം ശക്തികേന്ദ്രത്തിൽ ആരെയും കടക്കാൻ അനുവദിക്കാതെയും RSSനെതിരെ ശബ്ദിക്കുന്നവർ ആരായാലും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നയമാണ് RSS പിന്തുടരുന്നതെന്നും എൻ ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. RSS കാലാകാലങ്ങളിൽ ആക്രമണവും സംഘർഷവും കൊലപാതകവും സ്ഥിരം തൊഴിലാക്കി പതിവാക്കി മാറ്റിയ പ്രസ്ഥാനമാണ്. പക്ഷെ സമീപകാലത്ത് അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSിൻ്റെ ആക്രമണവും കൊലപാതകവും ഒരു പുത്തരിയായ പുതിയ അനുഭവമല്ല കണ്ണൂർ ജില്ലക്ക് നമുക്കറിയാം. കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് 80 സഖാക്കളെ RSSകാർ ഇതിനകം കൊന്നിട്ടുണ്ട്. തുടർച്ചയായി ദിവസങ്ങളോളം നീണ്ടു നിന്ന കൊലപാതകം നടന്നിട്ടുണ്ട്. അന്നുള്ളതിനേക്കാൾ എന്തോ അതിഭയങ്കരമായ ആക്രമണോത്സുകതയാണ് ഇപ്പോൾ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. OK ശശി, KPC നാരായണ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. KM മാണി UDF വിട്ടു. തുടർചലനങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ സമൂഹം. മാണിയുടെ ഈ നീക്കം ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയെ ഇളക്കി പ്രതിഷ്ഠിച്ചുവിടുന്നില്ല. ചെറുപുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. CPMന്റെ 7 കേരള കോൺഗ്രസിന്റെ 2 ഒരു സ്വതന്ത്രനും കൂടി ചേർന്നാൽ 10 സീറ്റാകും. അതോടെ കോൺഗ്രസിന് സീറ്റ് 9 ചുരുങ്ങും. കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച വനിതയെ പ്രസിഡന്റാക്കി കേരള കോൺഗ്രസിനെയും കൂട്ടി ഭരണം പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ LDF ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും മാണി വിഭാഗത്തിന്റെ എതിർപ്പ് മൂലം അത് നടന്നില്ല. എന്നാൽ മാറിയ സാഹചര്യത്തിൽ UDFൽ നിന്നും മാണി വിഭാഗം പിരിയുകയും ചില താൽക്കാലിക ധാരണകളാകാമെന്ന CPM ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയും ഇത് സാധൂകരിക്കുന്നതാണ്. മാത്രമല്ല UDFൽ ഇല്ലാത്തവരുടെ സഹായം കോൺഗ്രസിന് ആവശ്യമില്ല എന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചെറുപുഴ പഞ്ചായത്തിന്റെ ഭരണം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പയ്യന്നൂരിൽ വാഹനാപകടം. സ്കൂട്ടിയും ലോറിയും തമ്മിലിടിച്ചു. ഗുരുതര പരിക്കേറ്റ കാങ്കുൾ സ്വദേശി NM മധുസൂദനനെ പ്രയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 6 പയ്യന്നൂർ പെരുമ്പയിലായിരുന്നു അപകടം. മധുസൂദനൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ പൊടുന്നനെ ഒരു ഭാഗത്തേക്ക് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ ലോറിയുടെ അടിയിൽപ്പെട്ട സ്കൂട്ടറിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് മധുസൂദനെ പുറത്തെത്തിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂരിലെ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ഇയാൾ. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹെൽമറ്റ് ധരിച്ച് ഇരുചക്രവാഹനങ്ങളിൽ പെട്രോൾ നിറയ്ക്കുന്നവർക്ക് സമ്മാനമെന്ന ആശയവുമായി ആരംഭിച്ച ജില്ലാ പോലീസിന്റെ ഓപ്പറേഷൻ റെയിൻബോ പദ്ധതി പാതി വഴിയിൽ ആഴ്ചയിൽ നറുക്കെടുക്കുമെന്ന് കാട്ടി നൽകിയ കൂപ്പണുകളുടെ കൗണ്ടർ ഫോയിലുകൾ കെട്ടിക്കിടക്കുകയാണ് ഓരോ പെട്രോൾ പമ്പുകളിലും. ഹെൽമറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് പോലീസ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. ഹെൽമറ്റ് ഇട്ട് വന്ന് ഇന്ധനം നിറച്ചാൽ ഒരു കൂപ്പൺ എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും ലഭിക്കും. അവ ആഴ്ചയിൽ ഒരു ദിവസം നറുക്കെടുത്ത് 1 പെട്രോൾ സമ്മാനമായി ലഭിക്കുമെന്നാണ് ഉപഭോക്താക്കളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ 100 ആളുകൾക്കാണ്
പമ്പുകാർ കൂപ്പൺ നൽകിയത്. കണ്ണൂർ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ റെയിൻബോ എന്ന പേരിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിനുള്ള കൂപ്പണുകൾ അതാത് പോലീസ് സ്റ്റേഷൻ വഴിയാണ് എല്ലാ പെട്രോൾ പമ്പുകളിലും എത്തിച്ചു കൊടുത്തത്. ഈ കുറ്റി തിരിച്ചെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ കൂപ്പൺ ലഭിച്ച ഉപഭോക്താക്കൾ പമ്പുകളിലെത്തി നറുക്കെടുപ്പിന്റെ വിവരം അന്വേഷിച്ച് ബഹളമുണ്ടാക്കി തുടങ്ങിയതായും പമ്പ് ജീവനക്കാരും ഉടമകളും പറയുന്നു. നറുക്കെടുപ്പ് നടത്തിയില്ലെങ്കിലും കൂപ്പണിന്റെ കുറ്റിയെങ്കിലും തിരിച്ചുകൊണ്ടുപോയാൽ അത്രയും സമാധാനം ലഭിക്കുമെന്ന് പമ്പുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കണ്ണപുരം അയ്യോത്ത് 300,000 രൂപയുടെ കുഴൽപ്പണം പിടികൂടി. കാഞ്ഞങ്ങാട് സ്വദേശി സി അബ്ദുൾ ബഷീറിനെയാണ് ഉച്ചയോടെ കണ്ണപുരം പോലീസ് പിടികൂടിയത്. 300,000 രൂപ കുഴൽപ്പണവുമായി കാഞ്ഞങ്ങാട് അജാനൂർ സ്വദേശി സി അബ്ദുൾ ബഷീർ കണ്ണപുരം പോലീസ് പിടിയിലായി. പഴയങ്ങാടിയിൽ നിന്ന് ചെറുകുന്ന് വഴി മാട്ടൂലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന പണം വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസ് പിടികൂടിയത്. മാട്ടൂൽ മടക്കര സ്വദേശിക്ക് കൈമാറാനാണ് പണം കൊണ്ടുവന്നത് എന്ന് പ്രതി പറയുന്നു. 300,000 രൂപ ഉണ്ടായിരുന്നു എന്നാണ് പിടിക്കപ്പെട്ട പ്രതി പറയുന്നത്. എന്നാൽ 300,000 കുറവ് മാത്രമേ പണമുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. തൃക്കരിപ്പൂർ നടക്കാവ് കോളനി വികസനം സർക്കാർ അനുവദിച്ച 1 കോടി രൂപയുടെ വിനിയോഗത്തിൽ വീഴ്ച വന്നതിൽ MLA ഇടപെടൽ. പ്രശ്നം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പരസ്പരം പഴിചാരൽ. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി വിഭാവനം ചെയ്ത ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വന്ന ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് നടക്കാവ് കോളനി വികസന മോണിറ്ററിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്തത്. തൃക്കരിപ്പൂർ MLA രാജഗോപാലൻ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ കോളനി വികസന പദ്ധതിയുടെ പ്രവൃത്തി ഏറ്റെടുത്ത ആലുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് അധികൃതരും മോണിറ്ററിംഗ് കമ്മിറ്റി ഭാരവാഹികളും പരസ്പരം പഴിചാരിയതോടെ MLA ഇടപെടേണ്ടി വന്നു. പദ്ധതി ഫണ്ടായ 1 കോടി രൂപയിൽ 72,00,000 രൂപ ചിലവാക്കിയതായി വിവിധ പ്രവൃത്തികളുടെ കാര്യം വിശദീകരിച്ച് FIT അധികൃതർ സംസാരിച്ചപ്പോൾ പണി തുടങ്ങിയടത്ത് തന്നെ നിർത്തിയ നിലയിലാണെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാരും പഞ്ചായത്ത് മെമ്പറും പറഞ്ഞതോടെ വേദി പ്രക്ഷുബ്ധമായി. കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളും കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള റോഡും കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് കോളനിയിലേക്കുള്ള റോഡും ഒരു മാറ്റവുമില്ലാതെ കിടക്കുകയാണ്. 72,00,000 ചിലവാക്കിയ കാര്യങ്ങൾ രേഖകൾ ഉദ്ധരിച്ച് കരാറുകാരൻ പറയുന്നുണ്ടെങ്കിലും കോളനിയിൽ വികസന മുരടിപ്പാണ് ഇപ്പോഴും കാണുന്നതെന്നാണ് വാർഡ് മെമ്പർ കുഞ്ഞമ്പു പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെൻറ് 2012 തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമൻ്റെ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ കോളനിക്കായി അനുവദിച്ചത്. വളരെ പ്രതീക്ഷയോടെ മുൻ MLA കോളനി നിവാസികളെ വിളിച്ചു ചേർത്ത വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തതുമാണ്. ഒന്നും നടപ്പായില്ലെന്നാണ് കോളനി നിവാസികളുടെ പരാതി. ചർച്ചയിൽ പരാമർശിച്ച മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച MLA ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി സർക്കാർ നടപ്പിലാക്കേണ്ട പദ്ധതി വൈകിപ്പോകുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തു. എല്ലാ നിയോജക മണ്ഡലത്തിലും ഈ ഫണ്ട് ഇനിയും കൂടുതൽ ശേഷം വരുള്ളൂ. അപ്പൊ അത് ഈ ഒരു വിശ്വാസ്യതയുടെ രൂപത്തിലേക്ക് സമയബന്ധിതമായി വർക്ക് പൂർത്തീകരിക്കാൻ ഏജൻസികൾക്ക് കഴിയുന്ന രീതിയിൽ മോശമായി ഉണ്ടാകുന്നു. നിനക്ക് ശരിക്കും ഒരു പാടാണ്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇതൊന്നും യഥാസമയം ഒരു സ്ക്രൂട്ടിനി ചെയ്യാനും അല്ലെങ്കിൽ റിവ്യൂ നടത്തിയിട്ട് ഇടപെടലിന്റെ കാലാവസ്ഥയിലാണ്. ആഗസ്റ്റ് 25 MLA നേതൃത്വത്തിൽ കോളനി സന്ദർശിച്ച് പ്രശ്ന നിവർത്തിക്കുള്ള നടപടി സ്വീകരിക്കുമെന്ന് യോഗം തീരുമാനമെടുത്തു. MLA കൂടാതെ കരാറുകാരായ ഫോറസ്റ്റ് ട്രാവൻകൂർ ലിമിറ്റഡിന് വേണ്ടി ശെൽവരാജ്, ഓമനക്കുട്ടൻപിള്ള, പട്ടികജാതി വികസന ഉദ്യോഗസ്ഥൻ, ജനപ്രതിനിധികളായ സി രവി, VK ബാവ, സത്താർ വടക്കമ്പാട്, P കുഞ്ഞമ്പു, മോണിറ്ററിംഗ് കമ്മിറ്റി ഭാരവാഹികൾ, അനുബന്ധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ നടക്കാവ് കോളനി വികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MLA AM രാജഗോപാലൻ. ആഗസ്റ്റ് 25 കോളനി സന്ദർശിച്ച് പദ്ധതിക്ക് വേണ്ട നടപടി ത്വരിതപ്പെടുത്തുമെന്നും MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ഫിറ്റ് എന്നാണ് ഈ കമ്പനിനെ അറിയപ്പെടുക. ആലുവയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ്. ഇവരാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തത്. അപ്പോൾ 2012 പ്രോജക്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ വിവിധ കാരണങ്ങളാൽ ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് പൊതുവെ വന്നിട്ടുള്ളത്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചില വർക്കുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങിൻ്റെ ചില പ്രയാസം, യഥാസമയം ഫണ്ട് ലഭ്യമാകാത്ത വിഷയം ഇതിൻ്റെ ഏജൻസികൾ പറയുന്നുണ്ട്.
പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ കോളനി നിവാസികളെ സംബന്ധിച്ച് വളരെ പ്രയാസം നേരിടുകയാണ്. അപ്പോൾ ഏതൊരു സർക്കാരും വളരെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫണ്ടെല്ലാം തന്നെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ആ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ചില പ്രവൃത്തികൾ സംബന്ധിച്ച് ഇനിയും കൂടുതൽ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും സൈറ്റിൽ തന്നെ പോയി മോണിറ്ററിംഗ് ടീം ഉൾപ്പെടെ ഉള്ള ആളുകൾ പോയി ഒന്ന് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ വ്യക്തത വരുത്താനും, അങ്ങനെ വ്യക്തത വരുത്തി പ്രൊജക്റ്റിൽ വിഭാവനം ചെയ്യുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടികളിലേക്ക് പോകണമെന്നാണ് ഇന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്നിട്ടുള്ള ഇതിൻ്റെ യോഗം തീരുമാനിച്ചത്. നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. വി എൻ എരിപുരം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. വി എൻ എരിപുരം ഉദ്ഘാടനം ചെയ്തു. ഖാദി മേഖലയിലെ തൊഴിലാളികൾ നാമമാത്രമായ കൂലിയും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകാതെ ഖാദി ബോർഡിൻ്റെ മേഖലയിൽ നിന്നും പലപ്പോഴും സമീപനമുണ്ടായപ്പോൾ വളരെ ശക്തമായ സമരപരിപാടിയിലൂടെ ഖാദി മേഖലയിലെ ജീവനക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതത് സന്ദർഭത്തിലെ ഖാദി ബോർഡിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനും എൻ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ടി വി കുഞ്ഞിരാമൻ, എ ജനാർദ്ദനൻ, കെ വി പത്മനാഭൻ, കാഞ്ചന വിജയൻ, എം യശോദ, കെ കാർത്യായനി എന്നിവർ സംസാരിച്ചു. യുദ്ധരംഗത്തിലേക്കിറങ്ങുന്ന ചെഗുവേരിയുടെ പൂർണ്ണകായ ശില്പം തീർത്ത് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ യുവശില്പി പി വി രാജീവൻ. യുവ പോരാളി ചെഗുവേരിയോട് തോന്നിയ കടുത്ത ആരാധനയാണ് ശില്പനിർമ്മാണത്തിന് രാജീവന് പ്രേരണയായത്. ബൊളീവിയൻ കാട്ടിലെ വിപ്ലവകാരി ചെഗുവേര വർത്തമാനകാലത്തും നിറസാന്നിധ്യമാവുകയാണ് ഇവിടെ പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ. ചെഗുവേരയോടുള്ള കടുത്ത ആരാധനയാണ് ഈ യുവശില്പിയെ ശില്പമൊരുക്കാൻ പ്രേരണയായിരിക്കുന്നത്. 6.5 ഉയരമുണ്ട് പ്രതിമക്ക്. ഇടത് മുഷ്ടി ചുരുട്ടി വലത് കൈയിലും പിറകിലും തോക്കുകളും കഴുത്തിൽ ക്യാമറ തൂക്കിയും നക്ഷത്ര തൊപ്പിയും ഓവർകോട്ടും ബെൽറ്റും ബൂട്ടുമൊക്കെ ധരിച്ചുള്ള ചെഗുവേരയെ 2.5 മാസം കൊണ്ടാണ് രാജീവൻ നിർമ്മിച്ചെടുത്തത്. ഇന്റർനെറ്റിൽ ചെഗുവേരയുടെ വിവിധ ചിത്രങ്ങൾ കണ്ടും മനസ്സിൽ രൂപപ്പെടുത്തിയും പഠനം നടത്തിയുമാണ് ശില്പമാക്കി മാറ്റിയത്. അമ്മ ജാനകിയായിരുന്നു മകന്റെ ശില്പനിർമ്മാണത്തിന് സഹായിയായി ഉണ്ടായിരുന്നത്. സമീപത്തെ സുഹൃത്തുക്കളും ഒപ്പം കൂടി. ആരും ആവശ്യപ്പെട്ട് നിർമ്മിച്ചതല്ല ഈ ശില്പം. ചെഗുവേരയോടുള്ള ആരാധന മാത്രമാണ് ശില്പം നിർമ്മിക്കാൻ കാരണമെന്നും ഉചിതമായ കേന്ദ്രത്തിൽ തന്നെ സ്ഥാപിച്ചു കാണണമെന്നാണ് പി വി രാജീവൻ പറയുന്നത്. 6.5 അടി ഉയരമുള്ള പൂർണ്ണകായ ശില്പം കേരളത്തിൽ ആദ്യമായിട്ടാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ ശില്പത്തിൻ്റെ നല്ലൊരു പിന്തുണ നൽകിയത് എൻ്റെ അമ്മയിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ അയൽവാസികളായ കുട്ടികളും ചേട്ടന്മാരും എന്നെ സഹായിക്കാൻ വേണ്ടി, പിന്നെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗങ്ങളായ കുറച്ച് സുഹൃത്തുക്കളും മറ്റുള്ള സുഹൃത്തുക്കളും എന്നെ സഹായിച്ചു. രാഷ്ട്രീയത്തിലെ മറ്റ് പ്രമുഖരും എന്നെ പ്രോത്സാഹനം നല്ലൊരു പ്രോത്സാഹനം തന്നെ ചെയ്തിരുന്നു. ദുബായിൽ ഇന്റീരിയൽ ഡെക്കറേഷൻ കമ്പനിയിൽ ജീവനക്കാരനാണ്. അടുത്ത ദിവസം തന്നെ ദുബായിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിനിടക്കും ശില്പത്തിന്റെ അവസാന മിനുക്കുപണിയും തീർത്തു കഴിഞ്ഞു. കേരളത്തിലെ തന്നെ ആദ്യത്തെ ചെഗുവേരയുടെ പൂർണ്ണകായ പ്രതിമ കാണാൻ നിരവധി പേരാണ് രാജീവന്റെ വീട്ടിലെത്തുന്നത്. ഇതിനു മുമ്പും ഒറ്റത്തടിയിൽ ഗാന്ധിജിയുടെ ശില്പം തീർത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഇപ്പോൾ യുവജനങ്ങളുടെ ആവേശവും പോർവീര്യവുമായ ചെഗുവേരയുടെ ശില്പവും ശ്രദ്ധേയമാകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ടി വി രാജേഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. താലൂക്ക് ആശുപത്രിയിൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കാൻ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോഴും CHC ആയിട്ടാണ് നമ്മൾ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇതിനകം തന്നെ ചില ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചില പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന്, ഈ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മരുന്ന് ലഭിക്കുന്നില്ല.
അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കണം. ഇപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഈ ആശുപത്രി പെട്ടെന്ന് പരിഹരിക്കാവുന്ന ചില വിഷയങ്ങൾ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ആശുപത്രി പ്രവർത്തനം താളം തെറ്റിയിരുന്നു. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് ടി വി രാജേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച യോഗം വിളിച്ചു ചേർത്തത്. ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും നിയമിക്കുന്നതിനും ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ DMOക്ക് നിർദ്ദേശം നൽകി. മരുന്ന് വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കാൻ പുതുതായി ഫാർമസിസ്റ്റിനെ നിയമിക്കാനും ആവശ്യപ്പെട്ടു. ടി വി രാജേഷ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി പ്രീത, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജിത, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല, DMO ഡോക്ടർ പി കെ ബേബി, ഡെപ്യൂട്ടി DMO ഡോക്ടർ കെ പി മനോജ്, പി പി ദാമോദരൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിമ്മിനി യൂണിറ്റ് തൃക്കരിപ്പുറം എൽ എം രാജഗോപാലിന് സ്വീകരണം നൽകി. ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചീമേനി യൂണിറ്റ് വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ MLA എം രാജഗോപാലന് സ്വീകരണവും കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണവും ചീമേനി വ്യാപാരി ഭവനിൽ നടന്നു. വ്യാപാരി ദിനാഘോഷ ഉദ്ഘാടനവും ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണവും എം രാജഗോപാലൻ MLA നിർവഹിച്ചു. ഇടനേടിയ സംഘടനയായി കേരള വ്യാപാരി വ്യവസായി ഏകോപനസമിതി ഇതുമായി വളരെ സംഘടിതമായ കൈവരിക്കാൻ സാധിച്ചു. സംഘടനയും സംഘടനാ പ്രവർത്തനമുള്ളതോടൊപ്പം തന്നെ കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നല്ല രീതിയിൽ വളരെ ക്രിയാത്മകമായി ജനങ്ങളോട് സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന രീതിയിലേക്കുള്ള സമീപനം കൂടി സ്വീകരിച്ച് MLAക്കുള്ള ഉപഹാര സമർപ്പണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരീഷ് ചീമേനി നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചീമേനി യൂണിറ്റ് പ്രസിഡന്റ് എൻ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. മുൻ സ്റ്റേറ്റ് കൌൺസിൽ അംഗം കെ നാരായണൻ പതാക ഉയർത്തി. പി കെ അബ്ദുൾ ഖാദർ, സി കുഞ്ഞിരാമൻ, കെ കുഞ്ഞികൃഷ്ണൻ, കെ വി ഗംഗാധരൻ, ശ്രീജിത്ത്, ലളിത, കെ രാമകൃഷ്ണൻ തുടങ്ങിയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി പൈനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും മാധ്യമപ്രവർത്തകൻ ടി ബാബു പഴയങ്ങാടിക്കുള്ള അനുമോദനവും കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. നമ്മൾ പൈനൂരിൽ നടക്കുന്ന എല്ലാ പരിപാടികളുടെയും വാർത്തകൾ ഏറ്റവും നന്നായ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിലും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലും ഒക്കെ അവതരിപ്പിച്ച് കേൾക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മാധ്യമപ്രവർത്തകർ സാധാരണ എല്ലാവരും സഞ്ചരിക്കാറ് ഒരു റിപ്പോർട്ടറും ഒരു ക്യാമറാമാനും ഒരു വാഹനവും. എന്നാൽ നമ്മുടെ സുഹൃത്ത് ബാബു ഇതൊന്നും വേണ്ട, ഇതൊന്നുമില്ല. നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി എം മോഹനൻ ടി ബാബുവിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ ഉപഹാര സമർപ്പണം നടത്തി. അഡ്വക്കേറ്റ് ടോണി ജോസഫ് അധ്യക്ഷനായി. കെ പി ജനാർദ്ദനൻ, പള്ളിപ്പുറം രാഘവൻ, എൻ ബി ഭാസ്കരൻ, കെ പി ശ്രീധരൻ, കല്ലുപറമ്പിൽ ഹർഷൻ, നാരായണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. രാജ്യസ്നേഹിയായ പള്ളിക്കരയിലെ കുടുവൻ നബീസുമ്മയ്ക്ക് കല്യാശ്ശേരി ബ്ലോക്ക് ഗ്രാമവികസന സമിതിയുടെ ആദരം. ഇന്ത്യ പാക് യുദ്ധ ഫണ്ടിലേക്ക് സ്വർണ്ണ നെക്ലേസ് സംഭാവന നൽകിയ ദേശസ്നേഹിയാണ് നബീസുമ. ഉപ്പക്കാറും ഇങ്ങനെ തന്നെ സഹായിക്കണം. എന്ത് കുഴപ്പം വരുന്നുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കണം. ആ എടുത്തിട്ട് അതിനെ വിജയിപ്പിക്കണം. അന്ന് നെക്ലേസ് കൊടുക്കുമ്പം കളക്ടർ പറഞ്ഞ് ഉമ്മ നല്ല ഒരു പൊരുത്തം തരണം. ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ യുദ്ധം വിജയിക്കും. വിജയിച്ചിട്ടില്ലേ? ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഫണ്ട് ശേഖരണത്തിനായി വർഷങ്ങൾക്ക് മുൻപ് തന്റെ വീട്ടിലെത്തിയ അന്നത്തെ ജില്ലാ കളക്ടറേയും മറ്റ് ഭരണാധികാരികളെയും നബീസുമ്മ ഇന്നും ഓർക്കുന്നു. തന്റെ മകൾ മരിച്ച് കുറച്ച് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ. മകളുടെ ചികിത്സയ്ക്ക് പണം ചെലവഴിച്ചതിനാൽ ഒരു ചില്ലിക്കാശ് പോലും വീട്ടിലുണ്ടായിരുന്നില്ല. തന്റെ കഴുത്തിലെ സ്വർണ്ണ നെക്ലസ് ഊരി നൽകി നബീസുമ്മ പറഞ്ഞു, ഇതെടുത്തോളൂ, യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കും. നബീസുമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. പിന്നീട് സ്വർണ്ണ നെക്ലസ് തിരിച്ചു നൽകാൻ അധികാരികൾ തയ്യാറായപ്പോൾ സ്വർണ്ണാഭരണം തിരിച്ചു വാങ്ങാൻ നബീസുമ്മ തയ്യാറായില്ല. കല്യാശ്ശേരി ബ്ലോക്കിലെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയായ
ബ്ലോക്ക് കോൺഗ്രസ് ഗ്രാമവികസന സമിതിയാണ് നബീസുമ്മയെ ആദരിച്ചത്. സതീഷ് കടാങ്കോട് അധ്യക്ഷത വഹിച്ചു. പി ബൽറാം, ആഗ്നസ് ഈനാശു, കെ വി ഷമീർ, ബ്ലാത്തൂർ ചന്ദ്രൻ, വി വി മണികണ്ഠൻ, ടി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ ആരംഭിക്കുന്ന ഫായിക്ക ഇൻഡോർ അക്കാദമി 13 ശനിയാഴ്ച സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഇത് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കായിക കേരളത്തിന് തന്നെ അഭിമാനം നൽകുന്ന അത്യന്താധുനികമായ സംവിധാനത്തോടെയാണ് ഇൻഡോർ സ്റ്റേഡിയം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, ആധുനിക നീന്തൽക്കുളം, ജിംനേഷ്യം, സ്റ്റീം ബാത്ത്, സോനാബാത്ത്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ തുടങ്ങി വൈവിധ്യവും വിപുലവുമായ സംവിധാനത്തോടെയുള്ള സ്റ്റേഡിയം ഉത്തര കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് പുത്തൻ ഉണർവ് പകരാൻ പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. കളിക്കളത്തിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള എന്ന പ്രവാസി വ്യവസായി നേതൃത്വം നൽകുന്ന ഫായിക്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് അക്കാദമിയുടെ പ്രൊമോട്ടർ. നാട്ടിലും വിദേശത്തും ഇപ്പോഴും സ്വന്തം കമ്പനിയുടെ ടീമുകളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് കായിക രംഗത്ത് വലിയ ഇടപെടലുകളാണ് ഫായിക്ക ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിക്കളത്തിന് പുറത്ത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ശീതീകരിച്ച കൺവെൻഷൻ സെന്റർ കൂടി പ്രവർത്തിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക കായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കും. നിർധനരായ രണ്ട് യുവതികളുടെ കല്യാണത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുന്ന കാരുണ്യ സ്പർശത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രശസ്ത കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പട്ടൂർമാൽ ഫേമണി നിരക്കുന്ന ഗാനമേളയും അരങ്ങേറും. ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒളിമ്പ്യൻ ദിജുവിന്റെ നേതൃത്വത്തിലുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരവും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നൌഷാദ് വെള്ളൂർ, അബ്ദുള്ള എം, മുഹമ്മദ് ഫർഹാൻ, അബ്ദുൾ സലാം, അമീർ ഹാജി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആരോടും ചോദിക്കൂ ഏത് പുസ്തകവും വായിക്കാം. ബാലശാസ്ത്ര പരീക്ഷ ദേശീയ തലത്തിലേക്ക്. പി ടി ഭാസ്കര പണിക്കരുടെ സ്മരണയ്ക്ക് സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പായ ശാസ്ത്രയാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത്. ആരോടും ചോദിക്കൂ എവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം എന്നതാണ് പി ടി ഭാസ്കര പണിക്കർ സ്മാരക ബാലശാസ്ത്ര വിജ്ഞാന പരീക്ഷയുടെ പ്രത്യേകത. യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പ്രവാസി മലയാളം മിഷൻ വിദ്യാർത്ഥികൾക്കും സാക്ഷരതാ മിഷൻ പഠിതാക്കൾക്കും പരീക്ഷയിൽ പങ്കെടുക്കാം. ലോക സൗഹൃദ ദിനത്തിൽ ആരംഭിച്ച പരീക്ഷ സെപ്റ്റംബർ 21 ലോക സമാധാന ദിനത്തിൽ സ്കൂൾ തലം അവസാനിക്കും. സ്കൂൾ തലം മുതൽ ദേശീയതലം വരെ വിജയം കരസ്ഥമാക്കുന്നവർക്ക് ഉപഹാരം നൽകും. ഏറെ താല്പര്യത്തോടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷയുമായി സഹകരിക്കുന്നതെന്ന് ശാസ്ത്ര ഡയറക്ടർ വി ആർ വി ഏഴും പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകൾക്കപ്പുറം കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ, കൽക്കത്ത, ഡൽഹി തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലെ മലയാളം പഠിക്കുന്ന അറിയുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അമേരിക്കയിലെ പിന്നെ പ്രവാസി ചാനൽ, ഇത് അമേരിക്ക പിന്നെ മലയാളം പഠിപ്പിക്കുകയും ഇപ്പോൾ അമേരിക്കയിലും സിംഗപ്പൂരിലുള്ള മലയാളം പിന്നെ ഈ അസോസിയേഷൻ്റെ ആളുകളും ഈ പരീക്ഷ നടത്താൻ തയ്യാറായി വന്നിരിക്കുന്നു. പി ടി ബി മെമ്മോറിയൽ ട്രസ്റ്റ്, പ്രവാസി വിദ്യാവികാസ്, പ്രവാസി ചാനൽ അമേരിക്ക എന്നിവരുടെ സഹകരണത്തോടെയാണ് വിവരാന്വേഷണ മത്സരം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുകുന്നത്തറയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടി മാസങ്ങളായിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ചെറുകുന്ന് കതിരുവെക്കുന്നറയിൽ അമ്പല റോഡ് ജംഗ്ഷനിലാണ് പൈപ്പ് പൊട്ടി ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നത്. പൊട്ടിയ പൈപ്പിൽ നിന്നും ശക്തമായി വെള്ളം പ്രവഹിക്കുകയാണ്. 2 മാസത്തോളമായി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആദ്യം ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം പ്രവഹിച്ചിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയാണ്. ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പൊട്ടിയ പൈപ്പ് ഉടൻ മാറ്റി സ്ഥാപിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയ വീരമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഗുളിക വിതരണം ചെയ്തു. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വീരശല്യമാണ് കുട്ടികളുടെ ആരോഗ്യക്കുറവിനും പോഷകക്കുറവിനും പ്രധാന കാരണം. ഇത് കുട്ടികളുടെ ബുദ്ധിശക്തിയെയും പഠനത്തെയും വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് വകുപ്പുകൾ ഇത്തവണ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് ആൽബൻഡൈസോൾ ഗുളികകൾ വിതരണം ചെയ്തു.
പി ടി എ പ്രസിഡന്റ് വി എം ബാബുരാജൻ, വൈസ് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, പ്രധാനാധ്യാപകൻ എം പി രാഘവൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിദ്യാരംഗം കലാസാഹിത്യവേദി ഏഴോത്ത് സംഘടിപ്പിച്ച കഥാപ്രസംഗ ശില്പശാല ശ്രദ്ധേയമായി. പ്രശസ്ത കാഥികരയന്മാർ പയ്യട്ടം, കണ്ണൂർ രത്നകുമാർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥാപ്രസംഗ കലയെ വീണ്ടെടുക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി മാടായി ഉപജില്ലാ കമ്മിറ്റി കഥാപ്രസംഗ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രശസ്ത കാതികരോടൊപ്പം കുട്ടികളും കഥ പറഞ്ഞു. പ്രശസ്ത കാതികരായ എം ആർ പയ്യട്ടം, കണ്ണൂർ രത്നകുമാർ എന്നിവർ നേതൃത്വം നൽകി. മാടായി സബ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡോക്ടർ വി സി രവീന്ദ്രന്റെ സപ്തതി ആഘോഷം. വിദ്യാമന്ദിർ കോളേജും സപ്തതി സംഘാടക സമിതിയും ചേർന്ന് സംഘടിപ്പിച്ച അവയവദാന സമ്മതപത്ര സമർപ്പണവും അവയവദാന ബോധവൽക്കരണ ക്ലാസും പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ നടന്നു. ഗാന്ധിയോ വിനോബോ നാരായണ ഗുരുവോ ഒന്നും ഇല്ലാത്തനാവോ, പക്ഷെ നമുക്കെല്ലാം നമ്മുടെ ജോലി ചെയ്തുകൊണ്ട് അത്യാവശ്യം മറ്റുള്ളവർക്ക് അത് ചെയ്യാനാവണം. വി സി രവീന്ദ്രൻ ഡോക്ടറുടെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാമന്ദിർ കോളേജും സപ്തതി സംഘാടക സമിതിയും ചേർന്ന് സംഘടിപ്പിച്ച അവയവദാന സമ്മതപത്ര സമർപ്പണവും അവയവദാന ബോധവൽക്കരണ ക്ലാസും പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ നടന്നു. യു നാരായണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പി ജ്യോതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാലയ അളവിലെല്ലാം കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാന്ത്വന പരിചരണ രംഗത്ത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു മാന്യദേഹമാണ് ഡോക്ടർ വി സി രവീന്ദ്രൻ. പി യു രാജൻ, വി ടി വി രാഘവൻ, അനൂപ് സി വി എന്നിവർ സംസാരിച്ചു. കോത്തായിമുക്കിലുള്ള ഭുവനേശ്വരി എഡ്യൂക്കേഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രി പി ജി കോഴ്സുകൾ ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സ്വാശ്രയ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി രൂപീകരിച്ച ഭുവനേശ്വരി എഡ്യൂക്കേഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഡിഗ്രി പി ജി കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ അധ്യാപകർ, മികച്ച പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നു. കോളേജിൽ നിന്നും വിജയകരമായി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ബാങ്കിംഗ്, ഐ ടി തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ തേടുന്നതിനായി ബാങ്ക് കോച്ചിംഗ്, പി എസ് സി കോച്ചിംഗ് മുതലായ പരിശീലന കോഴ്സുകളും കോളേജിൽ അനുബന്ധമായി ഏർപ്പെടുത്തുന്നു. കണ്ണൂർ സർവകലാശാലയിലും ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഉന്നത പദവികളിൽ സേവനം ചെയ്ത പ്രൊഫസർ വി എസ് അനിൽകുമാറാണ് പ്രിൻസിപ്പൽ. ബി എ ഇംഗ്ലീഷ്, ബി എ എക്കണോമിക്സ്, ബി കോം കോഓപ്പറേഷൻ, ബി ബി എ, ബി എസ് സി, മാത്സ് തുടങ്ങിയ ഡിഗ്രി ക്ലാസുകളും എം എ എക്കണോമിക്സ്, എം കോം തുടങ്ങിയ പി ജി കോഴ്സുകളും ഇവിടെ നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പും നൽകുന്നതായി മാനേജ്മെന്റ് അറിയിക്കുന്നു. പയ്യന്നൂർ ശ്രേയസ് കൺസൾട്ടൻസി ഉടമ വടശ്ശേരി ശിശുമന്ദിരത്തിനു സമീപത്തെ റിട്ടയർഡ് ലോക്കൽ ഫണ്ട് ഓഡിറ്റർ ടി കെ തമ്പാൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഭാര്യ റീന, സിൽന, ഡോക്ടർ ജിജിന എന്നിവർ മക്കളാണ്. ഇനി മാറ്റൊലി കാണാം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ ഇനി മുതൽ കെ എസ് ആർ ടി സിക്കു മാത്രം. സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധത്തിൽ. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. സുപ്രീം കോടതിയുടെ ആ വിധി വളരെ സൗഹാർദ്ദമാണ്. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടും കെ എസ് ആർ ടിയെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്ര കണ്ട് ഉപകാരപ്പെടും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. കെ എസ് ആർ ടിൻ്റെ പല സർവീസുകളും
നിലവിലുണ്ടെന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് സ്വാഭാവിക നിലയിൽ എത്തിച്ചേർന്നിട്ടില്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് പോയി ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ KSRTCയെ ആദ്യം മെച്ചപ്പെടുത്തി നല്ല സർവീസുകളും നല്ല കാര്യക്ഷമതയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപകാരപ്പെടുകയുള്ളൂ. ഈ KSRTC മാത്രം ഈ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ കൊടുക്കുന്നതിലൂടെ അത്ര അതല്ല, അത് അവർക്കും കൊടുക്കും, അക്കൂട്ടത്തിൽ പ്രൈവറ്റ് ബസ്സിന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരും ഡീസൽ അടിച്ച് KSRTC കൊടുക്കുന്ന വണ്ടിയാണ്, KSRTCനേക്കാളും നല്ല നിലയിൽ സർവീസ് നടത്തുന്ന സ്ഥലമാണ് പ്രൈവറ്റ് ബസ്സ്. അപ്പോൾ അവരെ ഒഴിവാക്കുക, KSRTC മാത്രം കൊടുക്കുക എന്നല്ല പറഞ്ഞത് ഗവൺമെൻറ് ഒരു പ്രത്യേക നയമായിട്ട് ചെയ്യുന്നതിന് എനിക്കത് ചോദിപ്പില്ല. കാരണം ഒന്നാമത് ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ പ്രൈവറ്റ് ബസ്സിൽ ചെക്ക് ഇൻ സെൻ്ററാണ്. അപ്പോൾ ഞാനിത് പറയുമ്പം അത് എൻ്റേതായ അഭിപ്രായം മാത്രമായിട്ട് എടുക്കുക. പക്ഷേ പൊതുസമൂഹത്തിൽ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നില്ലാന്ന് എൻ്റെ അഭിപ്രായം. സൂപ്പർ ഡീലക്സും ഫാസ്റ്റും KSRTC അതായത് പൊതുമേഖലയിൽ നിലനിർത്താൻ കോടതി ഉത്തരവിലൂടെ KSRTC മാത്രം ഇപ്പോൾ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അത് ചില മേഖലകളിൽ യാത്രാ പ്രദേശം ഉണ്ടാക്കുന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുമേഖല പരിപോഷിപ്പിക്കുന്നത് നല്ലതാണെങ്കിലും പൊതുജനങ്ങളുടെ യാത്രയുടെ പ്രശ്നം കൂടി ഈ കാര്യത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും കോടതി തീരുമാനം നല്ലതാണെങ്കിലും ഈ കാര്യം കൂടി ആ കൂട്ടത്തിൽ ഗവൺമെൻറ് പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈടെക് പണം കവർച്ച കണ്ണപുരത്തും. SBTയിൽ നിന്ന് ഇമെയിൽ ഹാക്ക് ചെയ്ത് 200,000 രൂപ തട്ടി. ചെറുകുന്നു സ്വദേശി രതീഷിന്റെ പണമാണ് തട്ടിയെടുത്തത്. RSS ഭീകരതയ്ക്കെതിരെ രാമന്തളിയിൽ CPM ജനകീയ കൂട്ടായ്മ. തൃക്കരിപ്പൂർ നടക്കാവ് കോളനി വികസനം. സർക്കാർ അനുവദിച്ച 1 കോടി രൂപയുടെ വിനിയോഗത്തിൽ വീഴ്ച വന്നതിൽ MLA ഇടപെടൽ. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MLA രാജഗോപാലൻ. KM Mani UDFന് പുറത്ത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിൽ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയും മാറിമറിയുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ സമൂഹം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ TV രാജേഷ് MLA നേതൃത്വത്തിൽ അടിയന്തര യോഗം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.